കൊടിയത്തൂരിൽ അതിദരിദ്ര കുടുംബങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ക്യാമ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് നിർവഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രരായി കണ്ടെത്തിയ കുടുംബങ്ങൾക്കായാണ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ളവർക്കായി 4 കേന്ദ്രങ്ങളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. 1, 2, 12, 16 വാർഡുകളിലുള്ളവർക്കായി കൊടിയത്തൂരിലും 11, 13, 14, 15 വാർഡുകളിലുള്ളവർക്കായി ചുള്ളിക്കാപ്പറം LP സ്കൂളിലും 3, 4, 8, 9, 10 വാർഡുകളിലുള്ളവർക്കായി പന്നിക്കോട് LP സ്കൂളിലും 5, 6, 7 വാർഡുകളിലുള്ളവർക്കായി പള്ളിത്താഴം സാന്തം നഴ്സറി സ്കൂളിലുമാണ് ക്യാമ്പ് നടന്നത്. 54 പേരെയാണ് പഞ്ചായത്തിൽ അതിദരിദ്രരായി കണ്ടെത്തിയത്. ക്യാമ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹു മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷിബു, TK അബൂബക്കർ, KG സീനത്ത്, ഡോക്ടർ മനുലാൽ, ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ അതിദരിദ്രരായി കണ്ടെത്തിയവർക്ക് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് നടപടി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 5 പേർക്ക് റേഷൻ കാർഡ് ഇല്ലാതിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2 പേരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തി. മറ്റ് 3 പേർക്ക് ആധാർ കാർഡ് ഇല്ലാത്തതായി കണ്ടെത്തുകയും ഒരാൾക്ക് വീട്ടിലെത്തി ആധാർ കാർഡ് ലഭ്യമാക്കുകയും ചെയ്തു. മറ്റ് 2 പേർക്ക് ആധാർ കാർഡ് ലഭ്യമാക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഉടൻ തന്നെ വോട്ടർ ID ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പെൻഷൻ അർഹതയുണ്ടായിട്ടും അത് ലഭ്യമല്ലാതിരുന്ന 6 പേരിൽ ഒരാൾക്ക് പെൻഷൻ ലഭ്യമാക്കുകയും മറ്റുള്ളവർക്ക് നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഒരു കൈപ്പുസ്തകവും അച്ചടിച്ച് നൽകും. അവർ കഴിച്ചുവരുന്ന മരുന്നുകൾ ഉൾപ്പെടെ ഈ പുസ്തകത്തിൽ കുറിച്ച് നൽകുന്നതോടെ മരുന്ന് ചീട്ടുകൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടും ഒഴിവാകും. പുറമെ നിന്ന് വാങ്ങുന്ന മരുന്നുകൾ ആശുപത്രികളിൽ എത്തിച്ച് ഇവർക്ക് ലഭ്യമാക്കുന്നതിനും പദ്ധതി ആലോചനയിലുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.